ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ബിനീറ്റ. തമ്പിയിൽ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുമായിരിക്കല്ലോ, 210 രൂപ അങ്ങനെ വെറുതെ കിട്ടും. അതോ ഞാൻ നിങ്ങളെ പറ്റിച്ചതാണോ? എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ആരും സംശയിക്കേണ്ട, ഞാൻ പറഞ്ഞത് കറക്റ്റാട്ടോ. 210 രൂപ നമുക്ക് വെറുതെ കിട്ടും. അതെങ്ങനെയാണെന്നും എന്താണെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോഷ്യൽ മീഡിയ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വാട്സപ്പ് വഴി ഒരുപാട് സ്കാമുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്കാംസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു വാട്സപ്പ് സ്കാമിനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. ഇതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. സോ എനിക്ക് ആൾ അയച്ചു തന്നു, എന്താണെങ്കിലും യൂട്യൂബ് വഴി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു. രണ്ടുപേർക്ക് ഇതേ അനുഭവം ഉണ്ടായി. ഒരാൾക്ക് ക്യാഷ് കിട്ടി, ഒരാൾ ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ആ ഒരു മെസ്സേജുകൾ എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം, ആദ്യമേ ജസ്റ്റ് ഒരു ഹൈ ഹവ് ആർ യു എന്ന് പറഞ്ഞ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. വാട്സപ്പ് വഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയാവുന്നവരാന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഒട്ടുമിക്ക പേരും റിപ്ലൈ കൊടുക്കും. ചിലവർ പേടിച്ച് മാറും. അപ്പോൾ ഇവനും ഇതുപോലെ റിപ്ലൈ കൊടുത്തു, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരുടെ കമ്പനിയുടെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്കൊരു വർക്ക് ഫ്രം ഹോം ഒരു ജോബായിട്ടാണ്, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. അവർ പറഞ്ഞത് നമുക്കൊരു വീക്ക് 10,000 സാലറിയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും ചാടിക്കയറി നോക്കുമല്ലോ. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടമായപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു ഇത് ഒരു ഐഡിയ കൊണ്ടുവന്നേ പിന്നെ ഫുള്ളായിട്ട് എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന കൂടുതൽ ജോബ്സ് ഈ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളതായിരിക്കും. സോ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവനും ഇതുപോലെ തന്നെ നോക്കി, എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കി. ഫസ്റ്റ് അവരൊരു ഡെമോ ടാസ്ക് ആണ് കൊടുത്തത്. ഡെമോ ടാസ്ക് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഒന്നുമില്ല, അവർ നമുക്കൊരു ഗൂഗിൾ മാപ്പ് ഒരു ലൊക്കേഷൻ അയച്ചു തരും. ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു. ജസ്റ്റ് കയറുക, അതിൽ കയറിട്ട് അവർക്ക് 5-star റേറ്റിംഗ് കൊടുക്കുക, അത്ര മാത്രമായിരുന്നു ഡെമോ ടാസ്ക്. സോ അവൻ ഡെമോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണേ അവർ പറഞ്ഞത് 210 rupees നമുക്ക് ഗൂഗിൾ പേയോ പേടിഎമ്മോ ഫോൺ പേയോ യൂസ് ചെയ്തിട്ട് അവർ അയച്ചു തരും എന്നാണ്. അങ്ങനെ അവനത് റേറ്റിംഗ് കൊടുത്തു. നമ്മൾ റേറ്റിംഗ് 5 കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ. സ്ക്രീൻഷോട്ട് അവൻ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഈ 3 ആപ്ലിക്കേഷൻ, ഫോൺ പേ, പേടിഎം, ഗൂഗിൾ പേ, ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ പണം അയക്കുന്നത്. അപ്പം പേരും ഏജും ചോദിച്ചു. അത് രണ്ടും പറഞ്ഞു, കാരണം പേരും വയസ്സും പറയുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. സോ പേരും വയസ്സും പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞു അവരൊരു സാലറി കോഡ് അയച്ചു കൊടുത്തു. ഈ സാലറി കോഡ് ടെലഗ്രാമിലൂടെ അവർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞു. ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഏത് ആപ്പ് വഴിയാണ് ക്യാഷ് വേണ്ടതെന്ന് ചോദിച്ചു. ഗൂഗിൾ പേ സെലക്ട് ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ 210 rupees അവന് കിട്ടി. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അവന് കാശ് കിട്ടിയതിൻ്റെ പ്രൂഫാണ്. ഞാൻ നിങ്ങളെ പറ്റിച്ചല്ല കേട്ടോ, 210 rupees വെറുതെ കിട്ടിയതാണ്, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ദെൻ നെക്സ്റ്റ് ഇത് വരുന്നത് ഡെമോ ടാസ്ക് ആയിരുന്നു. അതു ഇനിയാണ് നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങുന്നത്. സെക്കൻഡ് ഡേ അവർ ടാസ്ക് അയച്ചു തന്നു. അപ്പോൾ ഡെമോ ടാസ്ക് വഴി അവരുദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പ്രത്യേകിച്ച് മലയാളികൾ എല്ലാത്തിലും പോയി ചാടാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് എടുത്ത് തന്നെ കാണാൻ പറ്റും, കോടികളുടെ തട്ടിപ്പൊക്കെ ഉണ്ട്. ചില പെൺകുട്ടികളുടെ, കൂടുതലും പെൺകുട്ടികളെയാണ് അവർ നോക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ. അപ്പോൾ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ കോടികളുടെ തട്ടിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഓൺലൈനായിട്ട് തട്ടിപ്പുകൾ നടന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കാറുണ്ട്. മിക്കപ്പോഴും അതിൻ്റെ പലതിൻ്റെ സ്റ്റാർട്ടിങ് ഇതുപോലെയായിരിക്കും. ഇപ്പോൾ ഒരു 210 rupees നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ അവനാണെങ്കിൽ പോലും അതിലൊരു വിശ്വാസം ഉണ്ടായി. പക്ഷേ ആ ഒരു സ്കാമിനെ പറ്റി അവൻ നേരത്തെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പിന്മേലാണ് അത് അവൻ അത് കണ്ടിന്യൂ ചെയ്ത് പോയത്. അവൻ അറിയാം നെക്സ്റ്റ് എന്താണ് വരുന്നതെന്ന് അവൻ അറിയാം. സോ അവൻ അത് കണ്ടിന്യൂ ചെയ്ത് പോയി. നെക്സ്റ്റ് ഡേ അവരവരുടെ ടാസ്ക് കൊടുത്തു തുടങ്ങി. അവരുടെ ടാസ്കിൽ അവർ സ്റ്റാർട്ടിങ് 3000 ആയിരുന്നു. 3000 മുതൽ 80,000 രൂപ വരെയുള്ള ടാസ്കുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കമ്മീഷനായിട്ട് അവർ പറയുന്നത് 30% ആണ് കമ്മീഷൻ പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ മുതൽ, അതായത് ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മളൊരു റീചാർജ് ചെയ്യുന്ന മാതിരിയാണ്. 3000 നമ്മൾ കൊടുത്ത് അത് റീചാർജ് ചെയ്തു ആ ടാസ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3900 കിട്ടും. അതുപോലെ 80,000 കൊടുക്കുകയാണെങ്കിൽ 100,000 മേലെ കിട്ടും. അപ്പം എല്ലാവർക്കും ആദ്യത്തെ ആ ഒരു 210 വിശ്വാസത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കുറച്ച് പേരെങ്കിലും കാശ് എന്തെങ്കിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യത്തില്ല. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യത്തില്ല. മേ ബി നമ്മുടെ ഇത് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അവർ ചെറുതിൽ നിന്ന് അങ്ങ് തുടങ്ങി വലുതിലേക്ക് പോകും. അപ്പോൾ ഒരു 10 പേർക്ക് 210 രൂപ കൊടുത്താലും അവർക്ക് നഷ്ടമാവുന്നത് 2100 രൂപയാണ്. പക്ഷെ അതിലൊരാൾ തിരിച്ച് ഇതേപോലെ ഒരു 3000 വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കാശ് ബാക്കിയുള്ള 900 രൂപ അവർക്ക് ലാഭം. അതാണ് അവരുടെ ഒരു തട്ടിപ്പിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ മെസ്സേജുകൾ നിങ്ങൾക്കും വരുമായിരിക്കാം. ഞാൻ എല്ലാവരോടും അങ്ങനെ 210 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല.
പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട്. വാട്സപ്പ് വഴി ആയതുകൊണ്ട് തന്നെ നമ്മളും റിയാക്ട് ചെയ്യും, കുറേ പേര് പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. സോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് ചാനലില്ലേ, എന്താണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ മറ്റുള്ളവർക്ക്, അതൊരു ഇൻഫർമേഷൻ ആവട്ടെ. അവന് ഫ്രീ ആയിട്ട് 250 രൂപ കിട്ടുകയും ചെയ്ത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും തന്നെ സ്ക്രീൻഷോട്ടുകൾ എല്ലാം ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിയാതെ പെട്ടുപോയിട്ടുള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതായത് കുറേ പേർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, രണ്ട് പേരാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്പർ കിട്ടുന്നതെന്ന് ഒന്നും അറിയില്ല. സോ 210 നമ്മളിലൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, നമുക്ക് അവരുടെ മേലിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അവരിത് കണ്ടിന്യൂ ചെയ്ത് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആരും ഇതിലൊന്നും അകപ്പെടാണ്ടിരിക്കുക. അപ്പോൾ എന്താണേലും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.